Hi friends, welcome back to our channel Aloo's delicious food. ഇന്ന് ഞാൻ ഒരു സൂപ്പർ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവല് മാത്രമല്ല അവലിൻ്റെ കൂടെ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് അത് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബ്രൗൺ നിറത്തിലുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ വെള്ള അവലായിരുന്നാലും അതെടുക്കാം, അത് കുഴപ്പമില്ല. അതൊന്ന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ അവല് ക്രഷ് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോൾ ഇവിടെ അവല് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടയില്ലാതെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായി നുടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചെറുതായിട്ട് അരിയോ അല്ലെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതായാലും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഞാനിവിടെ ടേബിൾ സ്പൂൺ കണക്കിലല്ല ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കയ്യിലൊരു പിടി എന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ പെപ്പറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈവച്ചൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് മൈദയാണ്. മൈദ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മൈദയും ഉരുളക്കിഴങ്ങും ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഈ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കുഴയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിനാണ്. ഇപ്പോൾ ഇത് ചേർക്കാതെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഫിംഗറിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ മൈദയ്ക്ക് പകരം കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് ചേർത്ത് കൊടുക്കേണ്ട, ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മാവ് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തൊന്ന് കുഴച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മൈദയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് ഒരു ബോൾ പോലെയാക്കി ഉരുട്ടിയെടുത്തിട്ട് ഒരു പലകയിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. രണ്ട് കൈ വെച്ചൊന്ന് അങ്ങനെ ഉരുട്ടിക്കൊടുത്ത് വിരലിൻ്റെ വണ്ണത്തിലാവുന്നത് വരെ ഒന്ന് ഉരുട്ടിക്കൊടുക്കാം. നന്നായി റോൾ ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം ഒരു വിരലിൻ്റെ നീളത്തിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം മാവെല്ലാം ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒന്ന് സ്ക്യൂർ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പം നമ്മുടെ പോഹ ഫിംഗേഴ്സ് നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദണ്ടയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ആലു പോഹ ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.